ஆத்ய ஆத்மீயமா உணர்வாலே வஜனம் மழையா பெய்யும் கிருபதன் நிறவழகும் விடுதல் நல்குந்த வச்சனம் அறிவின் വചനം ആത്മീയ ഉണർവ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ ദൈവമേ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ അവരുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവെ ഞങ്ങൾ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് അങ്ങയുടെ വചനം സ്ഥിരീകരിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പ്രിയമുള്ളവരെ നമുക്ക് ഒരു സുവിശേഷ ഭാഗം ശ്രവിക്കാം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ പിന്നീട് അവൻ ബെച്ചയ്തായിലെത്തി കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെപ്പോലിരിക്കുന്നു നടക്കുന്നതായും കാണുന്നു വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു പ്രിയമുള്ളവരെ അന്ധനായ മനുഷ്യന് തമ്പുരാൻ കാഴ്ച നൽകുന്നതാണ് വചനം പങ്കുവയ്ക്കുന്നത് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വചനഭാഗമാണിത് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ നിരവധി പേരെ തമ്പുരാൻ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകമായും അന്ധരായ വ്യക്തികൾക്ക് തമ്പുരാൻ കാഴ്ച നൽകുന്നത് പലയിടങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വചനഭാഗത്തിന് ചില പ്രത്യേകതകളുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം ഇപ്പോൾ പത്രോസ്ലി എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം നമുക്കൊന്ന് ശ്രമിക്കാം ആ വചനം ഇതാണ് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുന്നു വീണ്ടും ഒൻപതാമത്തെ തിരുവചനം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് നമ്മെ നശിപ്പിക്കുവാനായി നമ്മുടെ ജീവൻ അപഹരിക്കുവാനായി പിശാച് കാത്തിരിക്കുന്നു അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ആ തിന്മയുടെ ശക്തിയെ എതിർക്കണം എന്ന് പത്രോസ്ലിഹ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ വീണ്ടും നമ്മൾ വായിച്ച ആ വചനഭാഗത്തിലേക്ക് തിരികെ വരാം ഇവിടെ ഈ മനുഷ്യന് യേശു സാധാരണ രീതിയിലല്ല സൗഖ്യം നൽകുന്നത് മറിച്ച് അവനെ മറ്റുള്ളവർ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം യേശു അവൻ്റെ കണ്ണുകളിൽ തുപ്പി അതിനുശേഷം അവനോട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അതിനൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നീട് വീണ്ടും അവൻ്റെ കണ്ണുകളിൽ ഒരു വട്ടം കൂടി തമ്പുരാൻ സ്പർശിച്ചു അപ്പോഴാണ് അവന് വ്യക്തമായ കാഴ്ച ലഭിക്കുന്നത് പിന്നീട് സംഭവിക്കുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം യേശു അവനെ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി പ്രിയമുള്ളവരെ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് യേശു ആ മനുഷ്യനോട് പറയുകയാണ് ഇനി ഒരിക്കലും ഈ ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് ഇവിടെ ഒരുപാട് ആളുകൾ ധ്യാനിക്കാൻ വരാറുണ്ട് താബോർ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരുപാട് ആളുകൾ ഓരോ ആഴ്ചയും വചനം കേൾക്കാൻ വരാറുണ്ട് ുള്ളവരെ പലർക്കും തങ്ങളുടെ ജീവിതത്തിലുള്ള തിന്മയുടെ സ്വാധീനത്തെക്കുറിച്ച് പറയാനുണ്ട് ഒരുപക്ഷെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അല്ലെങ്കിൽ ലൈംഗികമായ തിന്മകളിൽ ജീവിക്കുന്ന മനുഷ്യർ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ തിന്മയുടെ സ്വാധീനമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വചനം കേൾക്കാറുണ്ട് അവരോടെല്ലാം ഞാൻ പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് അല്ലെങ്കിൽ അവരോട് ചോദിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ ഏതു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് സ്നേഹമുള്ളവരെ തിന്മയിൽ നിന്ന് മാറാനും തിന്മയെ ഉപേക്ഷിക്കാനും നമുക്ക് ആഗ്രഹമുണ്ടാകാം പക്ഷേ നമ്മൾ ജീവിക്കുന്നത് തിന്മ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും അതേ പാപങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് യേശു ഈ മനുഷ്യനെ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി സൗഖ്യം നൽകുന്നത് അവനോട് പറയുന്നത് ഇനി ഒരിക്കലും അവിടേക്ക് നീ മടങ്ങിപ്പോകരുത് കാരണം എന്താണ് അവിടേക്ക് മടങ്ങിപ്പോയാൽ പാപം ചെയ്യാനുള്ള തിന്മ ചെയ്യാനുള്ള സ്വാ സാധ്യതയുണ്ട് ഈ അന്ധത എന്ന് പറയുന്നത് ഒരുപക്ഷെ തിന്മയുടെ ഫലമായേക്കാം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് വലിയ സ്വാധീനമുണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ തിന്മകൾ പോലും ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള സഹനം അല്ലെങ്കിൽ രോഗം നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കും ഒരുപക്ഷെ ഇന്ന് നമ്മളത് തിരിച്ചറിഞ്ഞു എന്ന് വരില്ല പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ അതൊക്കെ അറിയുന്ന അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും പ്രിയമുള്ളവരെ അതുകൊണ്ട് തിന്മ ഒരു പക്ഷേ ഇതുപോലെയുള്ള അന്ധത രോഗങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കാം അതുകൊണ്ട് യേശു ഈ മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഒരിക്കലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകരുത് പ്രിയമുള്ളവരെ നിങ്ങളുടെ തന്നെ ജീവിതത്തെ നിങ്ങൾ പരിശോധിക്കുക തമ്പുരാനോട് ചേർന്ന് നിൽക്കണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം അശുദ്ധമായ ചിത്രങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ ഇവിടെ വന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നു തനിച്ച് സമയം ചെലവഴിക്കുന്നു അപ്പോഴൊക്കെ അശുദ്ധമായ ചിത്രങ്ങൾ കാണുന്ന ഒരു പ്രവണത എനിക്കുണ്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ അശുദ്ധമായ ചിന്തകൾ വന്നു നിറയുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ ആ ഫോണിൻ്റെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കണം തനിച്ചിരിക്കുന്ന സമയം കുറയ്ക്കണം നമ്മൾ മറ്റുള്ളവരുടെയൊന്നും മുൻപിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലോ അപ്പോഴങ്ങനെയുള്ള നന്മയുള്ള അന്തരീക്ഷത്തിലേക്ക് കടന്നു ചെല്ലണം അതാണ് പത്രോസ്ലിഹ നമ്മളോട് പറയുക പിശാജ് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു അലറുന്ന സിംഹത്തെപ്പോലെ നടക്കുകയാണ് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് അവനെ എതിർക്കണം അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നമ്മെ സഹായിക്കും വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു വചനമുണ്ടല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് നാലാമധ്യായം ഏഴാമത്തെ തിരുവചനം അത് കായേൻ്റെയും ആബേലിൻ്റെയും ജീവിതത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന വചനഭാഗമാണ് നമുക്കറിയാം രണ്ടുപേരും ബലിയർപ്പിച്ചു പക്ഷേ കായൻ്റെ ബലി തിരസ്കരിക്കപ്പെട്ടു ആബേലിൻ്റെ ബലിയാണ് തമ്പുരാൻ സ്വീകരിച്ചത് അവിടെ ഒരു വചനം പറയുന്നുണ്ട് ഏഴാമത്തെ തിരുവചനം ദൈവം കായേനു കൊടുക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലതു ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അതു നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം നോക്കുക എത്ര കൃത്യമായിട്ടാണ് തമ്പുരാൻ നമുക്ക് ഈ മുന്നറിയിപ്പ് നൽകുന്നത് പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നുണ്ട് അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം അറിയുമുള്ളവരെ കീഴടക്കാൻ എപ്പോഴാണ് ഈ പാപം നമ്മുടെ അരികിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് വെളിപാട് പുസ്തകത്തിൻ്റെ മൂന്നാമധ്യായം ഇരുപതാമത്തെ തിരുവചനം നമുക്കറിയാമല്ലോ അവിടെ തമ്പുരാൻ പറയുകയാണ് ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് വരികയും അവരോടൊന്നിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ദൈവം നമ്മുടെ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ട് അതുപോലെ തന്നെ തമ്പുരാൻ പറയുന്നു തിന്മയും അരികിലുണ്ട് ഈ തിന്മ അരികിലുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിന്മയിലേക്ക് വീഴും അതിനെ എതിർക്കാൻ പറ്റണമെങ്കിൽ അത് അരികിലുണ്ട് എന്നുള്ളൊരു ബോധ്യം ആ തിന്മയുടെ സ്വാധീനം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം അതുകൊണ്ടാണ് ഈശോ ഈ അന്ധനായ വ്യക്തിയോട് പറഞ്ഞത് ഇനി ഒരിക്കലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് അങ്ങനെയുള്ള വ്യക്തികളുടെ അടുക്കിലേക്ക് ഒന്നും മടങ്ങിപ്പോകരുത് പ്രിയമുള്ളവരെ നമുക്കറിയാമല്ലോ തമ്പുരാനിൽ നിന്നും അകന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള അന്ധത രോഗങ്ങൾ അസ്വസ്ഥത ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പക്ഷേ ചില വ്യക്തികളുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഞാൻ ഈ ഒരു തിന്മയിലേക്ക് വീണു പോകാൻ ഇടയുണ്ട് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ സാംസനെ കുറിച്ച് പറയുന്നുണ്ട് പതിനാറാമത്തെ അധ്യായം പതിമൂന്നാമത്തെ അധ്യായം എടുത്ത് വായിച്ചാൽ എപ്രകാരമാണ് സാംസനെ ദൈവം തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് കാണാം മനോവ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല ദൈവദൂതൻ അവരോട് പറയുകയാണ് നിങ്ങൾക്കൊരു മകനുണ്ടാകും ആ മകനെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ഒരുങ്ങണം അശുദ്ധിയിലേക്ക് ഒന്നും നിങ്ങൾ കടന്നു പോകരുത് അശുദ്ധമായതെല്ലാം വേണ്ടെന്ന് വെച്ച് മകനെ സ്വീകരിക്കാൻ ഒരുങ്ങണം അവൻ നാസീർ വൃത്തക്കാരനായിരിക്കും അതായത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരിക്കും സാംസൺ അതാണ് ദൈവദൂതൻ കൊടുക്കുന്ന മുന്നറിയിപ്പ് അങ്ങനെ ഏറെ ഒരുക്കത്തോടെ ഒരുപാട് പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ആ മാതാപിതാക്കൾ സാംസനെ സ്വീകരിച്ചത് അതായത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധ ജീവിതമാണ് സാംസൻ്റേത് ആരംഭത്തിൽ അതങ്ങനെയായിരുന്നു ദൈവം ആഗ്രഹിച്ചതും അതാണ് പക്ഷേ പ്രിയമുള്ളവരെ പതിനാറാമത്തെ അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ആ അധ്യായം ആരംഭിക്കുന്നത് തന്നെ സാംസൻ്റെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് നോക്കുക ഒരു മൂന്ന് അധ്യായങ്ങളോട് പോലും അകലമില്ല അപ്പോഴേക്കും സാംസൺ തിന്മയിലേക്ക് വീണു പതിനാറാമത്തെ അധ്യായം പറയുകയാണ് സാംസൺ ഗാസായിലേക്ക് പോയി അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി അവളോടുകൂടി ശയിച്ചു ശരീരത്തിൻ്റെ തിന്മയിലേക്ക് ഈ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട മനുഷ്യൻ വീണു പോവുകയാണ് പിന്നീട് നാലാമത്തെ തിരുവചനം മുതൽ നമ്മൾ വായിക്കുന്നു അതിനുശേഷം സൊറൈക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു ഈ സ്ത്രീയുമായിട്ടും ഈ ദൈവം ആഗ്രഹിക്കാത്ത ഒരു ബന്ധത്തിലേക്ക് സാംസൺ കടന്നു ചെല്ലുകയാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു സാംസനെ നീ വശീകരിക്കണം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്ന് മനസ്സിലാക്കണം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം തരാം നോക്കുക ശത്രുക്കൾ ഇങ്ങനെ സാംസനെ നശിപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് അവർക്കെല്ലാം അറിയാം ഇവന് എന്തോ ഒരു ശക്തിയുടെ രഹസ്യമുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ എല്ലാം മറ്റുള്ളവരെക്കാൾ ഒക്കെ ഉപരിയായി ഇതൊക്കെ പ്രവർത്തിക്കാൻ സാംസന് കഴിയുന്നത് അറിയുള്ളവരെ ആ സ്ത്രീയെ ഇവരെല്ലാം പറഞ്ഞു അതിനുവേണ്ടി തരപ്പെടുത്തി പിന്നീട് ഈ സ്ത്രീ സാംസന്റെ അടുക്കൽ വന്ന് പറയുന്ന കാര്യങ്ങൾ ആ അധ്യായമെടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഓരോ തവണയും സാംസന്റെ അടുക്കൽ വന്ന് പറയുകയാണ് നിന്റെ ശക്തിയുടെ രഹസ്യം എന്നോട് പറയണം ദലീല സാംസനോട് പറഞ്ഞു നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ചു കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക ആ വാക്കുകളിൽ തന്നെയുണ്ട് ഇത് നാശത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് എന്ന് ഈ രഹസ്യം വെളിപ്പെടുത്തിയാൽ തൻ്റെ ജീവൻ ഇല്ലാതാകുമെന്ന് ആ വാക്കുകളിൽ തന്നെയുണ്ട് പക്ഷേ സാംസൺ മറുപടി പറഞ്ഞു ഉണങ്ങാത്ത പുതിയ ഏഴു ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും പക്ഷേ അതായിരുന്നില്ല ശക്തിയുടെ രഹസ്യം വീണ്ടും അവൾ സാംസൻ്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക അവൻ പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും അതുമായിരുന്നില്ല ശക്തിയുടെ രഹസ്യം പക്ഷേ അവളുടെ ചോദ്യത്തിലുണ്ട് എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക ബന്ധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രഹസ്യം അവൾ ചോദിക്കുന്നത് വീണ്ടും മൂന്നാമത് ദലീല സാംസനോട് പറഞ്ഞു ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്നോട് നീ കളവ് പറഞ്ഞു നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക അവൻ പറഞ്ഞു എൻ്റെ ഏഴ് തലമുടി തലമുടിച്ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും പക്ഷേ അതുമായിരുന്നില്ല രഹസ്യം പ്രിയമുള്ളവരെ ഇങ്ങനെ മൂന്ന് തവണ ഈ സ്ത്രീ സാംസനെ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് സാംസനോട് ഈ രഹസ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ അപ്പോഴീ അറിയാം ഇത് വെളിപ്പെടുത്തുന്നത് നന്മയ്ക്കല്ല ഇത് വെളിപ്പെടുത്തിയാൽ തനിക്ക് നാശമാണ് സംഭവിക്കുക എന്ന് പക്ഷേ പിന്നീട് പതിനഞ്ച് മുതലുള്ള വചനഭാഗം പറയുന്നത് ഇങ്ങനെയാണ് അവൾ അവനോട് ചോദിച്ചു നിന്റെ ഹൃദയം എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ മൂന്ന് പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു നിന്റെ അജയ ശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു ആ അലട്ടൽ മരണത്തിന് തുല്യമായി അവൻ രഹസ്യം തുറന്നു പറഞ്ഞു ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല പിന്നീട് എന്താണ് ഉണ്ടാവുക ഈ സാംസനെ അവൾ തൻ്റെ മടിയിൽ കിടത്തി ഉറക്കി സാംസൻ്റെ തലമുടി ശൗരം ചെയ്തു കളഞ്ഞു ശത്രുക്കൾ വന്ന് സാംസനെ കീഴ്പ്പെടുത്തുകയാണ് ആ ശത്രുക്കളോടൊപ്പം നശിക്കുകയാണ് സാംസൻ മരണപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഇത്ര തവണ ഈ പ്രലോഭനങ്ങളിൽ പെടുമ്പോഴും സാംസൻ അറിയാം താൻ ഒരിക്കലും ഈ രഹസ്യം പറഞ്ഞുകൂടാം പറഞ്ഞാൽ ഉറപ്പായിട്ടും ജീവൻ നഷ്ടപ്പെടും എന്നിട്ടും നാലാമത്തെ തവണ ആ മനുഷ്യനത് വെളിപ്പെടുത്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത് പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള ആളുകൾ അവരുമൊക്കെയായി നമ്മൾ ബന്ധപ്പെടും സ്ത്രീമുള്ളവരെ അപ്പോൾ ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യും അതുകൊണ്ട് യേശു പറയുന്ന ആ നിലപാടാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള വ്യക്തികളുടെ അടുക്കലേക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാതിരിക്കുക കുറച്ച് നാളുകൾക്ക് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു യുവജന ധ്യാനം ഉണ്ടായിരുന്നു അതിൽ ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് ആൺകുട്ടികളുമൊക്കെയായി അശുദ്ധമായ ബന്ധമുണ്ട് ഒരു ദിവസം ഒരാൺകുട്ടി അടുത്ത ദിവസം അടുത്തയാൾ അങ്ങനെ ഒരുപാട് ആൺകുട്ടികളുമായി അശുദ്ധമായ ബന്ധമുണ്ട് എനിക്കിതിൽ നിന്നൊക്കെ പുറത്ത് വരണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോഴേ ഞാൻ ചോദിച്ചു എനിക്ക് പുറത്ത് വരണമെന്ന് അത്ര ഉണ്ടെങ്കിലും നിൻ്റെ സുഹൃത്തുക്കൾ ആരാണ് പ്രിയമുള്ളവരെ ഈ പെൺകുട്ടി പറയുകയാണ് എൻ്റെ സുഹൃത്തുക്കൾ ഇവരൊക്കെ തന്നെയാണ് എൻ്റെ കൂടെ പാപം ചെയ്യുന്നവരാണ് ദൈവവിശ്വാസമില്ലാത്ത ആളുകളാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് എനിക്കിതിൽ നിന്നും പുറത്ത് വരണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് കഴിയുക ഒരിക്കലും കഴിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അവിടെ തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതലുള്ള വചനഭാഗം മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യരുത് പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക അടുത്ത വചനം സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്നും ഓടി അകലുക അടുത്തു ചെന്നാൽ അത് കടിക്കും അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ് അത് ജീവൻ അപഹരിക്കും നോക്കുക എത്ര കൃത്യമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറഞ്ഞു തരുന്നത് ഈ വചനമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും തമ്പുരാൻ പറയുകയാണ് സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്നും ഓടി അകലണം കാരണം എന്താണ് അടുത്ത് ചെന്നാൽ അത് കടിക്കും അത് ഉറപ്പാണ് അടുത്ത് ചെന്നാൽ അത് കടിക്കും എന്ന് ഉറപ്പാണ് ആദ്യത്തെ വചനം എന്താണ് പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നു അടുത്തേക്ക് ചെന്നാൽ അത് നമ്മെ നശിപ്പിക്കും യോഹനാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ പത്താം അധ്യായം പത്താമത്തെ തിരുവചനം നമുക്കറിയാമല്ലോ ഈശോ പറയുകയാണ് കള്ളൻ വരുന്നത് മോഷ്ടിപ്പി മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ് പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് അപ്പോൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ജീവൻ ലഭിക്കും മറിച്ച് ഇങ്ങനെയുള്ള തിന്മയുടെ സ്വാധീനങ്ങളിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെടും ലൂക്കാസ് വിശേഷത്തിൻ്റെ പതിനഞ്ചാം അധ്യായം അതാണല്ലോ പറയുക നമ്മൾ ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുള്ള ആ വചനഭാഗം ലൂക്കാസ് വിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനഭാഗം ധൂർത്തപുത്രൻ്റെ ഉപമ എത്രയോ അവസരം ആ മനുഷ്യരുണ്ടായിരുന്നു തിരികെ വരാൻ പക്ഷേ അത് സംഭവിക്കുന്നത് ഒരുപാട് വൈകിട്ടാണ് വചനം പറയുന്നത് ഇപ്രകാരമാണ് ഇളയ മകൻ പിതാവിനോട് പറഞ്ഞു പിതാവെ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു ദൂരദേശത്തേക്ക് പോയി എന്നാണ് പറയുക അപ്പോൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം ചിന്തിക്കാനുള്ള ഒരു സമയം അവനുണ്ടായിരുന്നു താൻ നടന്നു പോകുന്നത് ഒരു ദുരന്തത്തിലേക്കാണ് അല്ലെങ്കിൽ തിന്മയിലേക്കാണ് ചിന്തിക്കാനുള്ള സമയം ആ മകനുണ്ടായിരുന്നു സ്വത്ത് മുഴുവൻ നശിച്ചു അപ്പോഴും അവൻ പിതാവിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു ഒന്നും ഭക്ഷിക്കാൻ പോലും ഇല്ലാത്ത ഒരു തകർച്ചയിലേക്ക് ആ മനുഷ്യൻ വീണുപോയി പക്ഷേ അപ്പോഴും പിതാവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി അയാൾ അവനെ പന്നികളെ മേക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടുകൊണ്ടെങ്കിലും വയറ് നിറയ്ക്കാൻ ആശിച്ചു പക്ഷെ ആരും അവന് കൊടുത്തില്ല പ്രിയമുള്ളവരെ ഇങ്ങനെ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴും പിതാവിനെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ അടുക്കൽ ആ മനുഷ്യൻ അഭയം തേടുകയാണ് അവസാനം പന്നിക്കൂട്ടിൽ ഒന്നുമില്ലാതെ തകർന്ന് വിശന്നിരിക്കുമ്പോഴാണ് അവന് പിതാവിനെക്കുറിച്ച് ഓർമ്മ വരുന്നത് ഇത്രയൊക്കെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം കടന്നുപോയ വഴികൾ എത്രമാത്രമാണ് മാത്രമാണ് തിന്മയിലേക്കാണ് പോകുന്നത് എന്ന് എത്ര തവണ അവന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാകും ഇങ്ങനെയുള്ള പല ജീവിത സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകും നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇപ്പോഴൊരുപാട് മനുഷ്യർ തിന്മ ചെയ്യാനായിട്ട് നമ്മെ പ്രോത്സാഹിപ്പിക്കും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ഇത് നീ ചെയ്തതുകൊണ്ട് ഇപ്പോൾ എന്താണ് കുഴപ്പം ഇപ്പം ഉള്ളവരെ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ കാരണം പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഒരു വചനമുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ തമ്പുരാൻ നമ്മളോട് പറയുകയാണ് രണ്ടാം തിരുവചനം ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും തിന്മയിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ദൈവികമായ ചിന്തകളൊന്നുമില്ലാതെ മുൻപോട്ട് പോവുകയാണ് അവരുടെ ഒപ്പം കൂടരുത് എന്ന് വചനം നമ്മളോട് പറയുകയാണ് അങ്ങനെയുള്ളവരുടെ സൗഹൃദം നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്നും മാറണം ഇല്ലെങ്കിൽ തിന്മ ചെയ്യും നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം വേണമെങ്കിൽ അതിനുള്ളൊരു ത്യാഗം നമ്മൾ എടുക്കണം ഞാൻ പറഞ്ഞതുപോലെ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ അശുദ്ധമായ കാഴ്ചകൾ കാണുന്നവരാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം കർത്താവാണോ ഫോണിൻ്റെ ഉപയോഗമാണോ വലുത് എന്ന് തീരുമാനിക്കണം അപ്പോഴും വലിയൊരു സമാധാനവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ പറ്റും അല്ലെങ്കിൽ തിന്മയ്ക്കായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അവരോട് പറ്റില്ല എന്ന് പറയണം അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ ആ സൗഹൃദം നമുക്ക് ലഭിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ ഈശോ നമ്മളോട് പറയുകയാണ് തിന്മ അരികിൽ തന്നെയുണ്ട് അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ജീവിക്കുക അതിൽ നിന്നും അകന്നു നിൽക്കുക ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി ആ മനുഷ്യന് സൗഖ്യം നൽകി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഒരിക്കലും ഇനി അവിടേക്ക് തിരിച്ചു പോകരുത് എന്നാണ് തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നത് ഒരിക്കലും തിന്മയിലേക്ക് മടങ്ങിപ്പോകരുത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകരുത് അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കും നമുക്ക് തമ്പുരാനോട് ചേർന്ന് നിൽക്കാം തിന്മ തിന്മ നൽകുന്ന സന്തോഷങ്ങൾ വേണ്ടെന്ന് വയ്ക്കാം ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ